Hello guys, welcome to the video. We will be able to get a little bit of a video. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ റാം ഫിഷ് ഇതൊരു സിക്ലിഡ് ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് റാം ഫിഷസ് പൊതുവേ ഡ്വാർഫ് സിക്ലിഡ്സ് ആണ് അപ്പോൾ ഇവർക്ക് അറിയപ്പെടുന്ന പേര് എന്ന് പറയുകയാണെങ്കിൽ റാം സിക്ലിഡ് ബട്ടർഫ്ലൈ സിക്ലിഡ് ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ റാം ഫിഷ് നാല് ടൈപ്പോളം കാണപ്പെടുന്നുണ്ട് ഒന്ന് ഇലക്ട്രിക് ബ്ലൂ റാം അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബൊളീവിയൻ റാം ജർമ്മൻ ബ്ലൂ റാം ഗോൾഡൻ റാം അതിനൊക്കെ ലോങ് ഫിൻഡും ബലൂൺ ടൈപ്പ് ആയിട്ടുള്ള റാം ഫിഷസ് ഒക്കെ അവൈലബിൾ ആണ് അതിനൊക്കെ അതിൻ്റെതായ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഒരു ഇലക്ട്രിക് ബ്ലൂ റാം ആണ് ഇതൊരു പെയറാണ് ഈ റാം ഫിഷസിൻ്റെ വൈൽഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഒറിജിൻ എന്ന് പറയുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയാണ് അപ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ ലേക്സിലൊക്കെയാണ് ഈ മീനുകളെ കൂടുതലായിട്ട് കാണുക പിന്നെ നമ്മൾ ഈ അക്വേറിയം റാം ഫിഷസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ ഒരു വൈൽഡ് ആയിട്ടുള്ള റാം ഫിഷസ് ഭയങ്കര വൈബ്രൻ്റ് ആണ് അവരുടെ കളേഴ്സിലും പാറ്റേൺസിലൊക്കെ പിന്നെ അവരുടെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 to 3 inches ഒക്കെ സൈസ് വയ്ക്കും നമുക്കിപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള റാം ഫിഷസൊക്കെ വൈൽഡായിട്ടുള്ള ആ ഒരു റാംസിനെ ഹോർമോണെല്ലാം ഇഞ്ചെക്ട് ചെയ്ത് പുതിയ വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുത്താണ് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമുക്ക് ഈ റാം ഫിഷസിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് ഈ ബ്രീഡിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് സ്പാനിലാണെങ്കിലും ഡിസീസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇതൊക്കെ ബാധകമാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പൊതുവേ ഈ റാം ഫിഷസിൻ്റെ ടെമ്പർമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കാം ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മീനാണ് കാരണം സിക്ലിഡ്സൊക്കെ ഒട്ടുമിക്ക എല്ലാ സിക്ലിഡ്സും ഭയങ്കര അഗ്രഷനുള്ള ഒരു മീനുകളായിരിക്കും പക്ഷേ ഈ റാം ഫിഷ് വളരെ കൂളാണ് നമുക്ക് ടാങ് മേറ്റ്സ് ഒക്കെ ആയിട്ട് ഈ ഏഞ്ചൽസിനെ അതുപോലെ തന്നെ ടെട്രാസ് ലോച്ചസിനൊക്കെ ഇടാ വലിയ കുഴപ്പമില്ലാണ്ട് കമ്മ്യൂണിറ്റി തന്നെ നിന്നോളും പിന്നെ ഈ റാം ഫിഷസ് തന്നെ ബ്രീഡിങ് ടൈമിൽ ടെറിട്ടറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ മെയിൽസും മെയിൽസും തമ്മിലുള്ളൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മീനാണിത് അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റാം ഫിഷ് ഒരിക്കലും ഒരു ബിഗിനറിന് ബ്രീഡ് ചെയ്യാനോ അല്ലെങ്കിൽ വളർത്താനോ സൂട്ടബിൾ ആയിട്ടുള്ളൊരു മീനല്ല കാരണം എന്താ വെച്ചാൽ ഇവരെ ഒരു വൈൽഡ് വെറൈറ്റിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് മെയിനായിട്ട് തന്നെ വാട്ടർ ക്വാളിറ്റീൻ്റെ ഒരു പ്രശ്നം നല്ല രീതിയിൽ തന്നെ അവരെ ബാധിക്കും ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ ഈ വാട്ടർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മീൻ ഡെഡായി പോകാനുള്ള ചാൻസ് വളരെയധികമാണ് അതുപോലെ തന്നെ അസുഖങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നൊരു മീനാണിത് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം അപ്പോൾ നമ്മൾ ഈ ഒരു മീനിനെ ചൂസ് ചെയ്ത് ഇവരെ ബ്രീഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇവരെ വളർത്താൻ എന്നുള്ളൊരു മൈൻഡിലെത്തിയാൽ നമ്മൾ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ടർ ടെമ്പറേച്ചർ ഒരു 26 to 28 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക പി എച്ച് ലെവലാണെങ്കിൽ ഒരു 5.2 to 6.7 ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല വാട്ടർ ക്വാളിറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇവർ 2 to 3 inches ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ സൈസ് വെക്കും അടൽട്ട് അതുപോലെ തന്നെ ഒരു 2 to 3 years ഇവരൊരു ലൈഫ് സ്പാനുണ്ട് പിന്നെ വേറൊരു കാര്യമാണ് നമുക്ക് എത്ര റാം ഫിഷസിൻ്റെ കമ്മ്യൂണിറ്റി ഇടാന്നുള്ള അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1 feet ടാങ്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു കീപ്പിംഗ് എന്നുള്ള മൈൻഡിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോബീസ് ഒരു ഷോന് വേണ്ടി വെക്കുകയാണെങ്കിൽ ആ ഒരു 1 feet ടാങ്കിൽ നമുക്കൊരു 3 pairs റാം ഫിഷസിന് ഇടാം പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഹൈഡിങ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇവർ തമ്മിൽ ചെറിയ ഫൈറ്റ് ഉണ്ടാകുക വെച്ചാൽ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡിങ് സ്പേസ് കൊടുക്കുക അപ്പോൾ അവർ അവരുടേതായുള്ള രീതിയിൽ തന്നെ ജീവിച്ചോളും ഏറ്റവും ബെസ്റ്റായിട്ട് ഹോബീസിനെ നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ 1 feet ടാങ്കിൽ നമുക്കൊരു 2 pairs ടൈഗർ ബാർബ് 2 pairs ഇതേപോലുള്ള റാം ഫിഷസ് പിന്നെ 2 pairs ക്ലൗൺ ലോച്ചസ് അല്ലെ ഏതെങ്കിലും ടൈപ്പ് ലോച്ചസ് ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക അപ്പോൾ അതാകുമ്പോൾ സിമ്പിളായിട്ട് ഇവരൊരു കുഴപ്പമില്ലാണ്ട് തന്നെ നിന്നോളും അപ്പോൾ ഇങ്ങനെയാണ് അവരെ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ സെറ്റ് ചെയ്യേണ്ട ഒരു റേഷ്യോ അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ ഒരു ബ്രീഡിങ് ലെവലിലാണെങ്കിൽ നമ്മളിപ്പോൾ 1 feet ടാങ്കിൻ്റെ അകത്ത് തന്നെ ഒരു പെയറിനാണ് ഇട്ടത് അതുപോലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഹൈഡിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ എഗ് ഇടാനുള്ള ഒരു ചെറിയ നമ്മളെ പോളാറിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ പൈപ്പ് ഇട്ട് എടുത്താലും മതി അപ്പോൾ അതിനകത്തൊക്കെ വന്ന് എഗ് ചെയ്തോളും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു റേഷ്യോ സെറ്റ് ചെയ്യുന്നതിൽ നോക്കേണ്ടത്
അപ്പോൾ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല. ഇനി അടുത്ത് നമുക്ക് ബ്രീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ബ്രീഡിങ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ജെൻഡറാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മെയിൽസ് ആണെങ്കിൽ അവരുടെ ഡോർസൽ ഫിന് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും, അതിങ്ങനെ പൊന്തി നിൽക്കും. ഫീമെയിൽസ് ആണെങ്കിൽ അതുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ മെയിൽ ഫിഷിനെ കണ്ടില്ല, ഇപ്പോൾ താഴേക്ക് വന്നതല്ലേ, അതാണ് മെയില്. അതിൻ്റെ ഡോർസൽ ഫിന് കണ്ടോ, ഒന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ. ഫീമെയിൽസിനാണെങ്കിൽ അതുണ്ടാവില്ല, ബാക്കിൽ നിൽക്കുന്നതാണ് ഫീമെയിൽ. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു മെയിലിൻ്റെ ഡോർസൽ ഫിൻ ഉണ്ടല്ലേ, കുറച്ച് പൊന്തി നിൽക്കുന്നത്, അത് ആ ഫീമെയിലിന് ഇല്ല. പക്ഷേ എല്ലാ കേസിലും ഇത് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുതിയ വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പം ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൊണ്ട് അവരെ ബോഡിയിലും എല്ലാത്തിലും പുതിയ പുതിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് മെയിൽ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള വേറെ കാര്യമാണ്, നമ്മൾ ഈ ഒരു മീനുകളിൽ മെയിൽസിനായിരിക്കും കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവുക ഫീമെയിൽസിനെക്കാട്ടിലും. അപ്പോൾ ഇതൊക്കെ ഒരു അഡൾട്ടായി കഴിഞ്ഞാലുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അഡൾട്ടായിട്ടുള്ളൊരു ഫീമെയിലിന് നമ്മളെ പോളാർ ബ്ലൂ പാരറ്റ് ഒക്കെ അല്ലേ, അപ്പോൾ അതിനെ ഫീമെയിലിനെ കണ്ടില്ല, എഗ്ഗ് ലോഡായി കഴിഞ്ഞാൽ വയറിൻ്റെ അടിഭാഗത്ത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലൊക്കെ ഒരു കളർ ചേഞ്ച്. അതേപോലെ തന്നെ ഈ ഫീമെയിൽസിനും എഗ്ഗ് ലോഡായി കഴിഞ്ഞാൽ ആ ഒരു അബ്ഡമൻ റീജിയനിൽ ഇതേപോലൊരു കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഉള്ളത് നമുക്ക് വെൻ്റെല്ലാം നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കി എടുക്കണം, അത്ര പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ വളർത്തിയിൽ വെച്ചിട്ട് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് പോളാറിനെ പോലെ തന്നെ സിമ്പിളായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റിയൊരു സിക്ലിഡാന്ന്. പക്ഷേ ഇത് ബ്രീഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീനാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ വിലയുള്ളൊരു മീനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് പെയറിനെ കിട്ടാനുള്ള ഒരു പാടമുള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നമ്മളൊരു 10 പീസോ അല്ലെങ്കിൽ ഒരു 6 പീസൊക്കെ വാങ്ങുക, അതിനനുസരിച്ച് ടാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെമി അഡൽട്ട് സ്റ്റേജിൽ എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ നമ്മൾ കുറച്ച് പൈപ്പിൻ്റെ പീസസ് അതുപോലെ തന്നെ അവർക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുത്തൊന്ന് കണ്ടീഷൻ ചെയ്യുക. അപ്പോൾ ഒരു അഡൾട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ വേറെ തന്നെ അവരെ സെലക്ട് ചെയ്ത് ആ പൈപ്പിനുള്ളിലേക്കൊക്കെ മാറി നിന്ന് അവരുടേതായ ഒരു ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പേരിനെ മാത്രം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടീഷൻ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് പ്രൊഡക്ഷൻ ഇറക്കിയെടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പേരിനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രൈസ് എങ്ങനെ കെയർ ചെയ്യണമെന്ന് നമ്മളെ പോളാറിൻ്റെ ബേബീസായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ എഗ്ഗ് ഹാച്ചായിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളൊരു അപ്ഡേറ്റാണ് നമ്മളെ പോളാർ ബ്ലൂ പാരറ്റിൻ്റെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബ്രീഡിങ് നമ്മളെ ഈ ഒരു റാം ഫിഷസിനും. അപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പേർസ് ആണെങ്കിൽ അവർ അതിൽ എഗ്ഗ് ഇട്ടോളും. അപ്പോൾ ആ എഗ്ഗ് ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ഫെർട്ടിലൈസ് ആവും. അപ്പോൾ നമ്മളെ പോളാറിനെ പോലെ തന്നെ അത്യാവശ്യം പാരൻ്റൽ കെയറിലൊരു മീൻ തന്നെയാണ് ഈ റാം ഫിഷും. എന്നാലും കൂടെ നമുക്ക് കൗണ്ട് കിട്ടണമെങ്കിൽ ഈ ഒരു എഗ്ഗ് ചെയ്ത ആ ഒരു പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ മെത്തലും ബ്ലൂ വെച്ചിട്ട് ആ ഒരു ലെവലിൽ നോർമൽ ആയിട്ട് നമ്മൾ എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന പോലെ തന്നെ വിരിയിപ്പിക്കുക. എന്നാൽ കുറച്ചുകൂടി കൗണ്ട് കിട്ടും. ചില സമയത്ത് ഇവർക്ക് ചെറിയ ചെറിയ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എഗ്ഗ് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫെർട്ടൈലൊരു എഗ്ഗ് ആണെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഹാച്ചാവും. ഒരു 5 ദിവസം കൊണ്ട് തന്നെ അവർ ഫ്രീസ്വിം ആവും. അങ്ങനെ ഫ്രീസ്വിം ആയി കഴിഞ്ഞാൽ നമ്മൾ RTM ഫീഡ് ചെയ്യുക. ഈ പോളാറിൻ്റെ ബേബീസും റാം ഫിഷിൻ്റെ ബേബീസും തമ്മിൽ ചെറിയ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ കൂടെ ഈ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ്. നമുക്കൊരു 1.5 മാസം കൊണ്ട് തന്നെ RTMA സ്റ്റോപ്പ് ചെയ്ത് മോയിനെ കൊടുക്കുക. പിന്നെ നമുക്ക് പെല്ലറ്റൊക്കെ കൊടുത്ത് വരെ റൈസ് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ എഗ്ഗ് ഹാച്ച് ചെയ്യുമ്പം ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഹീറ്റർ തന്നെ വെച്ച് കൊടുക്കുക. 26-27 മെയിൻറ്റെയിൻ ചെയ്താൽ മതി, എഗ്ഗ് കൂളായിട്ട് ഹാച്ച് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു റാം ഫിഷിൻ്റെ ബ്രീഡിങ്ങിലും അതുപോലെ തന്നെ നമുക്ക് പോളാറിൻ്റെ ഈ ഒരു ബേബീസിൻ്റെ കെയറിൻ്റെ ഡൗട്ടിലൊക്കെ പറയാനുള്ളത്. ഇനി എന്താ ആഡ് ചെയ്യണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എസ് ദ വീഡിയോ നമുക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തുതരാം. അതുപോലെ തന്നെ പോളാറിനെ പറ്റിയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് അറിയുന്നതാണെങ്കിൽ എന്തായാലും ഹെൽപ്പ് ചെയ്തുതരാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നെ ദിവസം കാണാം. അതിലേക്കും ബൈ.